ഇന്ന് ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളിന്റെ ചർമ്മവാർഷിക ദിനമാണ്. ഒരു കഥ പോലെ പറഞ്ഞു പോകാനാകും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഉജ്ജ്വല ജീവിതം. സമ്പത്തിനും കരസ്ഥമാക്കിയ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുമപ്പുറം തന്റെ ജീവിതം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പരിപരുത്ത വഴിയിലൂടെ ആകണമെന്ന് തീരുമാനിച്ചത് ലക്ഷ്മിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി അമ്മുക്കുട്ടി സ്വാമിനാഥന്റെയും അഭിഭാഷകൻ എം വി സ്വാമിനാഥന്റെയും രണ്ടാമത്തെ മകളായാണ് ലക്ഷ്മി സ്വാമിനാഥൻ എന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജനനം. പാലക്കാട് ആനക്കരയിലുള്ള അമ്മ വീടിന്റെ അന്തരീക്ഷമാണ് ആശ്രിത ജീവിതങ്ങളെയും അവരുടെ കഷ്ടപ്പാടുകളെയും ലക്ഷ്മിക്ക് കാണിച്ചു കൊടുത്തത്. അതിനെതിരെ ഉയർന്ന ശബ്ദം പിന്നീട് കാലം ചെല്ലും തോറും കരുത്താർജിച്ചുകൊണ്ടിരുന്നു. ക്വീൻ മേരീസ് കോളേജിലും മദിരാശി മെഡിക്കൽ കോളേജിലുമായിരുന്നു ലക്ഷ്മിയുടെ വിദ്യാഭ്യാസം. പിന്നീട് 26 വയസ്സിൽ സിംഗപ്പൂരിലേക്കുള്ള യാത്ര ലക്ഷ്മിയുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിന്റെ ആരംഭമായി. അവിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ ദേശീയ സേനയിലെ പ്രവർത്തകരെ പരിചയപ്പെട്ടു. ഐഎൻഎ പ്രവർത്തനത്തിൽ ആകൃഷ്ടയായ ലക്ഷ്മി 1943 ജൂലൈയിൽ സിംഗപ്പൂരിലെത്തിയ നേതാജിയെ കണ്ട് തനിക്കും അംഗമാകണമെന്ന് അറിയിച്ചു. തുടർന്ന് ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് മാത്രമായ ഐഎൻഎയുടെ ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിക്കപ്പെട്ടു. എല്ലാ അംഗങ്ങൾക്കും സൈനിക പരിശീലനം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെതിരെ ജപ്പാനൊപ്പം നിന്ന് പോരാടിയ ഐഎൻഎ സൈനികർക്കൊപ്പം ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള ഝാൻസി റാണി റെജിമെന്റും ഉണ്ടായിരുന്നു. ഡോക്ടർ കൂടിയായിരുന്ന ലക്ഷ്മിയുടെ സേവനം യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്നതിലും ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ യുദ്ധത്തിൽ ജപ്പാന് നിലതെറ്റിയപ്പോൾ ഐഎൻഎയും കീഴടങ്ങി. അന്ന് തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു. 1946 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ അവർ ഐഎൻഎയിൽ സഹപ്രവർത്തകനായിരുന്ന കേണൽ പ്രേംകുമാർ സൈഗാളിനെ വിവാഹം ചെയ്ത് കാൺപൂരിൽ താമസമാക്കി. കാൺപൂരിലെ ചേരി പ്രദേശത്തെ മനുഷ്യരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതയായി. ബംഗ്ലാദേശ് യുദ്ധകാലത്തും ഭോപ്പാൽ വാതക ദുരന്തത്തിലും വൈദ്യചികിത്സാ ക്യാമ്പുകൾക്കും അവർ നേതൃത്വം നൽകി. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും അവസര സമത്വത്തിനുമായുള്ള പോരാട്ടങ്ങളുടെ മുൻനിര നായികയായിരുന്നു ഡോക്ടർ ലക്ഷ്മി സൈഗാൾ. സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്നും മാത്രം നേടിയെടുക്കേണ്ട ഒന്നല്ലെന്ന ബോധ്യം ജീവിതകാലം മുഴുവൻ അവർ വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെന്ന വലിയ ശത്രു ഇവിടം വിട്ടിട്ടും അവകാശ പോരാട്ടങ്ങളുമായി ലക്ഷ്മി മുന്നോട്ടു പോയി. CPIMൽ അംഗമായ ക്യാപ്റ്റൻ ലക്ഷ്മി രാജ്യസഭാംഗവും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. സംഘടനയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. 2012 ജൂലൈ 23 97 വയസ്സിലായിരുന്നു മരണം. ഈ അനുസ്മരണ ദിനത്തിൽ കേരളത്തിൽ അവർക്കൊരു സ്മാരകമുയരുകയാണ്. മഹിളാ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരിൽ ആ യഥാർത്ഥ പോരാളിയെ ഓർമ്മിപ്പിച്ച് ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാകുന്നത്.